പുതുക്കിയ എം പി ലാഡ് മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പുതുക്കിയ എം പി ലാഡ്സ് മാർഗരേഖയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് അവഗണന എന്ന് ജോൺ ബ്രിട്ടാസ് എംപി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. കഴിഞ്ഞ ദിവസമായിരുന്നു പുതുക്കിയ എം പി ലാഡ് മാർഗനിർദ്ദേശത്തിലെ അപാകതകൾ ജോൺ ബ്രിട്ടാസ് എംപി ചൂണ്ടിക്കാട്ടിയത്. ഇതിനു പിന്നാലെയാണ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. നിലവിലെ മാർഗനിർദ്ദേശപ്രകാരം ഒരെംപിക്ക് പ്രതിവർഷം 5 കോടി രൂപ വെച്ച് 5 വർഷത്തേക്ക് 25 കോടി രൂപയാണ് വികസന പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കാൻ എം പി ലാഡ് പദ്ധതി പ്രകാരം ലഭിക്കുന്നത്. 5 വർഷത്തെ മൊത്തം തുക കണക്കിലെടുക്കുകയാണെങ്കിൽ ഇതിന്റെ 15% 3.75 കോടി രൂപ പട്ടികജാതിക്കാർ താമസിക്കുന്ന പ്രദേശങ്ങൾക്കും 7.5% 1,87,50,000 രൂപ പട്ടികവർഗക്കാർ താമസിക്കുന്ന പ്രദേശങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കായി നിർബന്ധമായും ചെലവഴിക്കണമെന്നാണ്. പക്ഷേ പുതുക്കിയ എം പി ലാഡ് മാർഗനിർദ്ദേശപ്രകാരം ഈ നിർബന്ധിത വ്യവസ്ഥ കേവലം ഒരു നിർദ്ദേശമാക്കി മാറ്റിയിരുന്നു. ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയാണ് വ്യക്തമാക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് എംപി ചൂണ്ടിക്കാട്ടിയിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് അവഗണന കാട്ടുന്ന മാർഗരേഖ അടിയന്തരമായി പിൻവലിച്ച് നിലവിലുള്ള വ്യവസ്ഥ തുടരണമെന്നും ബ്രിട്ടാസ് എംപി ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ പുതുക്കിയ മാർഗനിർദ്ദേശം പിൻവലിക്കുകയും പഴയ മാർഗരേഖ തുടരുമെന്നും വ്യക്തമാക്കിയത്. പട്ടികജാതി പട്ടികവർഗ കോളനികളിലെയും മറ്റും കുടിവെള്ള പദ്ധതികൾ, റോഡ് നിർമ്മാണം, തെരുവ് വിളക്കുകൾ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളിൽ എം പി ലാഡ് പദ്ധതി ഫണ്ട് നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.